ഈ മാസം 27 യുഎഇയിൽ ആരംഭിക്കുന്ന ക്രിക്കറ്റ് ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുള്ള ടിക്കറ്റുകൾക്ക് പുതിയ നിബന്ധനയുമായി അധികൃതർ. 28 നടക്കുന്ന ഈ മത്സരത്തിന്റെ ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ മറ്റു മത്സരങ്ങളുടെ ടിക്കറ്റുകൾ കൂടി എടുക്കണം. മറ്റു മത്സരങ്ങൾക്ക് കൂടി ഗ്യാലറി നിറയ്ക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പുതിയ നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ടിക്കറ്റ് എടുക്കുന്നതിന് പുതിയ നിബന്ധന പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ മാസം 28 ദുബായിൽ നടക്കുന്ന മത്സരത്തിന് ടിക്കറ്റ് എടുക്കുന്നവർ മറ്റൊരു മത്സരത്തിന് ടിക്കറ്റ് കൂടി എടുക്കേണ്ടി വരും. മൾട്ടിപ്പിൾ ഡേ ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ മാത്രമാണ് നിലവിൽ ടിക്കറ്റ് ലഭിക്കുന്നത്. നിരക്ക് കുറഞ്ഞ ടിക്കറ്റുകളെല്ലാം ആദ്യ റൗണ്ടിൽ തന്നെ വിറ്റുപോയതിനാൽ 1000 ദിർഹത്തിന് മുകളിലുള്ള ടിക്കറ്റ് മാത്രമാണ് നിലവിലുള്ളത്. ബുധനാഴ്ചയോടെയാണ് രണ്ടാം ഘട്ട ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത്. ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് വൻ ഡിമാൻഡാണ് ഉള്ളത്. മറ്റു ടീമുകളുടെ മത്സരങ്ങൾക്ക് 75 ദിർഹം മുതൽ ടിക്കറ്റ് ലഭ്യമാണ്. മറ്റു മത്സരങ്ങൾക്ക് കൂടി ഗ്യാലറി നിറയ്ക്കുക എന്ന ലക്ഷ്യമിട്ട് ടൂർണമെന്റിന്റെ ടിക്കറ്റിംഗ് പങ്കാളിയായ പ്ലാറ്റിനം ലിസ്റ്റാണ് പുതിയ നിബന്ധന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലഭിച്ച ടിക്കറ്റുകൾക്ക് അമിത വില ഈടാക്കി വിൽക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു. ഇതിനെതിരെ അധികൃതർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ മാസം 27 മുതൽ സെപ്റ്റംബർ 11 വരെയാണ് ഏഷ്യ കപ്പ് മത്സരങ്ങൾ അരങ്ങേറുക. ഓഗസ്റ്റ് 28 ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ പാക് മത്സരം. ജനം ദുബായ്.